വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ വളരെ വികലമായി വ്യാഖ്യാനിക്കുന്നത് കാണുന്നതിലുള്ള സങ്കടത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള ചില വാക്യങ്ങളുടെ അർത്ഥം നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. 7 മുതലുള്ള വാക്യങ്ങൾ. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. അതിനുശേഷം ഒടുവിൽ അത് പറഞ്ഞു നിർത്തുന്നത് 11-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. വളരെ മനോഹരമായ ഒരു വാക്യമാണ്. കർത്താവിനോട് യാചിക്കുന്നവർക്ക് ദൈവം നന്മ അധികമായിട്ട് കൊടുക്കുന്നു. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ്, എന്താണ് നന്മ? നന്മ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് അഫ്ലുവൻസ് ആണ് പലപ്പോഴും. അത് മാനുഷികമായ നിലയിലുള്ള നന്മയാണ്, അല്ലാതെ ദൈവികമായ നിലയിൽ നന്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വളരെ ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല. എന്നാൽ പലപ്പോഴും പ്രസംഗിക്കുന്നവർ പറയുന്നത് നീ ചോദിക്ക്, ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടും, എന്ത് ചോദിച്ചാലും കിട്ടും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, ചോദിക്ക് ചോദിക്ക്, അപ്പം നിനക്ക് ചോദിക്കാവുന്നതിൻ്റെ മാക്സിമം ചോദിച്ചോ എന്നുള്ള അർത്ഥത്തിൽ പല സമയത്തും നമ്മൾ ഈ വാക്യത്തെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതേ വാക്യം തന്നെ യാതൊരു വ്യത്യാസവും കൂടാതെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പറയുമ്പോൾ അവിടെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും എന്ന് പറയുന്നു. എത്രയധികം, ഇൻ അബണ്ടൻസ്. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കരുത് എന്ന് ഒരിക്കലും വേദവസം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ കർത്താവിനോട് ചോദിക്കാം, അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. നിങ്ങളുടെ അപ്പനല്ലേ, അപ്പനോട് ചോദിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുക, കർത്താവിനോട് ചോദിക്കുക, ഒരു പ്രോബ്ലമില്ല. പക്ഷേ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. എനിക്കിപ്പോൾ യാത്ര ചെയ്യാനൊരു കാറ് വേണം, എൻ്റെ ജോലിയും മറ്റുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാറ് ആവശ്യമാണെങ്കിൽ, അല്ലാതെ വെറുതെ ഒരു കാറില്ലെങ്കിൽ അതുകൊണ്ട് മോഹം കൊണ്ട് പറയുന്നതല്ല, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാറ് ചോദിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പക്ഷേ ഒരു കാറിന് പകരം 9 കാറ് വേണമെന്ന് കർത്താവിനോട് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കോളേജിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിള്ളേർ പഠിക്കുകയാണ്, അതിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വേണം എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് 100 ലാപ്ടോപ്പ് വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം അത് നമുക്ക് ആവശ്യമുള്ളതല്ല. എന്നാൽ അളവ് കൂടാതെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം, ആ എബണ്ടൻസിൽ കൊടുക്കുന്നത് ഭൗതികമായ കാര്യങ്ങളല്ല, എബണ്ടൻസിൽ കൊടുക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. അതുകൊണ്ട് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുന്നു. എനിക്ക് 100 ലാപ്ടോപ്പ് ചോദിക്കാൻ പറ്റില്ല, 12 കാറ് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം വരുമ്പോൾ അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്, സ്വീകരിക്കാൻ മനസ്സുള്ളത്രയും നൽകുവാൻ അവൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും നന്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ദുർമോഹങ്ങളെല്ലാം കൂടെ മനസ്സിൽ കയറാതെ കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവിനെ അനുസരിച്ച് നടപ്പാൻ ആ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാൻ കഴിയട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.